രാത്രിയും വെച്ചു ചോദിച്ചിട്ടില്ല. കുറച്ച് ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പൊ ഞാൻ കഴിച്ചിട്ടില്ലേ, ഞാൻ നാളെ വേണ്ടി ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞു. ഇന്നലെ വരെ പവർ ടീം ആ വിളമ്പി തന്നോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ചോദിച്ചു ഇന്ന് ഞങ്ങള് ഫുഡ് എന്താ ചോദിച്ചാ, എന്താ ചോദിച്ചാ, എല്ലാ ഫുഡ് ഞങ്ങള് ഉണ്ടാക്കിട്ട് ഇവിടെ എടുത്ത് അടക്കി വെച്ചു. കാരണം ഇവർക്ക് ഇന്ന് ഞങ്ങള് പുറത്തുനിന്ന് വന്നപ്പോഴേക്കും ഓൾറെഡി എല്ലാരും വിളമ്പി കഴിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ വെച്ചു, പവർ ടീം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പി കൊടുക്കും. എല്ലാ ഫുഡ് പവർ ടീമിലെ ആള് പോലും നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. സെക്കൻഡ് This is from last time when we are yeah, yeah, team also, we also cooking. ഇന്നലെ അല്ല ഇന്നലെ പവർ ടീം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. It is happening on last 2 days, please. ആ പവർ ടീം രണ്ടു ദിവസമായിട്ടുള്ള കേറിട്ട് അതൊക്കെ നമ്മളെ ഉണ്ടാവേ 2 weeks ഉണ്ടാകുന്ന ടൈമിൽ നമ്മളെ അത്ര നന്നായിട്ട് കൊണ്ടുപോയി അതേ ടൈമിലേക്ക് കുക്കിംഗ് സെയിം കുക്കിംഗ് ടീം ഉണ്ടായല്ലേ. കുറച്ചു കാര്യം കൂടുതൽ വെക്കണം വേണ്ടി പറഞ്ഞു ഗബഡി, ഡോണ്ട് കീപ് ദീസ് തിങ്സ് ആർ നൗ ബാഡ് ഡിസിഷൻ. ഓക്കെ, എന്ത് ഡിസിഷൻ? ഞാൻ പറഞ്ഞത് പവർ ടീം തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ അത് എടുത്ത് കാണിക്കുക തന്നെ വേണം. എന്ത് ചെയ്യണ്ടേ? സോ ദിസ് ഈസ് മൈ ടോപ്പിക്, യു ഡോണ്ട് ഹാവ് ടു ഇന്റർഫിയർ. ഞാൻ ഈ വീട്ടിൽ ഇന്റർഫിയർ ചെയ്യും? ഞാൻ ജാനുവിനല്ല പറഞ്ഞേ, പവർ ടീം ഈ വീട്ടിൽ നിയമം കൊണ്ടുവന്നപ്പോ പറഞ്ഞു കൃത്യമായിട്ട് വിളമ്പി കൊടുക്കും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു നിയമം അവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ നിയമം നടക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ ഭക്ഷണം തികയാതിരുന്നത്. നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയുണ്ടാവും, പക്ഷെ ആവശ്യത്തിനുള്ള ഒരു പവർ ടീമിനോട്. അപ്പൊ പവർ ടീമിന്റെ ഭാഗത്താണ് ഞാൻ കംപ്ലൈന്റ് പറയുള്ളൂ. പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നമുണ്ടാവുമ്പോ പ്രശ്നത്തിനെതിരെ സംസാരിക്കാൻ തന്നെ വേണം. ഒരാള് ചെറിയ നിക്കുന്നില്ലേ, പിന്നെ നിങ്ങളെ കിച്ചൺ ടീമിൽ നടക്കുന്ന കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ സമയത്ത് ആരും സെർവ് ചെയ്തിട്ടില്ല, തോന്നണ പോലെ എല്ലാവരും എടുത്തു. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയണേ, ഞാൻ ഇപ്പോഴത്തെ കാര്യം ഉച്ചക്ക് ഒരാൾ നിന്ന് സെർവ് ചെയ്യുമ്പോൾ എനിക്കത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആരും അത് സെർവ് ചെയ്യുമ്പോഴാണ് ഭക്ഷണം ചെയ്യാനാവണ. പ്രശ്നം നടന്ന മാത്രം അതെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ജാനുവിനൊരു പ്രോബ്ലവും ഇല്ല. ജാനിപ്പോ പറയുന്ന എന്താന്ന് വെച്ചാൽ നാളെ മുതൽ എടുത്തു വെക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഭീകര പ്രശ്നമൊന്നുമില്ല. പവർ ടീമിനെതിരെ ഒരു കംപ്ലൈന്റ് വരുമ്പോ ഇവിടെ എല്ലാവരും പേടിക്കണേ. ഇവിടെ എല്ലാവർക്കും പവർ ടീമിനെ കുറിച്ച് പറയുമ്പോ എന്താ ഇത്ര പേര് പേടിക്കാനായിട്ട്? പറ്റി നിനക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ടീമിനോട് സംസാരിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ നിങ്ങളുടെ ജീവിതം പറയണേ, ന്യായം പറയണേലും ഒരു ന്യായം വേണ്ടേ?